നമസ്കാരം. യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്താ ജെറോമിന് മുൻകാല പ്രാബല്യത്തിൽ ശമ്പളം വാരിക്കോരി നൽകിയവരാണ് ഇപ്പോഴത്തെ പിണറായി സർക്കാർ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഇക്കാര്യത്തിൽ യാതൊരു മുട്ടും സർക്കാരിന് വന്നില്ല. സ്വന്തം സഖാക്കളുടെ കാര്യമായതിനാൽ ഫയലുകളും വേഗത്തിൽ നീങ്ങി. ഇതേ സർക്കാരാണ് പത്മശ്രീ പുരസ്കാര ജേതാവും ഭാഷാ പണ്ഡിതനും സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എൻസൈക്ലോപീഡിക് പബ്ലിക്കേഷൻസ് മുൻ ഡയറക്ടറുമായ ഡോക്ടർ വെള്ളായണി അർജുനന്റെ പെൻഷൻ വെട്ടിച്ചുരുക്കിയത്. 24,700 രൂപയായി പെൻഷൻ കാരണം വ്യക്തമാക്കാതെ 2,527 രൂപയാക്കി. February 6 കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഉത്തരവ് ഇറക്കിയത്. എന്നാൽ ഹൈക്കോടതിയിൽ നിന്നും ഈ വിഷയത്തിൽ സർക്കാരിന് തിരിച്ചടിയേറ്റു. സർവീസിൽ നിന്നും വിരമിച്ചു 35 വർഷങ്ങൾക്ക് ശേഷമാണ് സർക്കാർ ഈ നടപടി കൈക്കൊണ്ടത്. എന്തിനാണെന്ന് പോലും അറിയിക്കാതെയായിരുന്നു ഒറ്റയടിക്ക് പെൻഷൻ വെട്ടിക്കുറച്ചത്. പത്മശ്രീ പുരസ്കാര ജേതാവാണെന്നോ 90 വയസ്സ് പിന്നിട്ട വയോധികനാണ് എന്നോ പരിഗണനയൊന്നും കൂടാതെയാണ് ഇത്തരമൊരു നടപടി കൈക്കൊണ്ടിരിക്കുന്നത്. February 6 കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പെൻഷൻ വെട്ടിക്കുറച്ചുള്ള ഉത്തരവ് പുറത്തിറക്കിയത്. നടപടിക്കെതിരെ ഡോക്ടർ വെള്ളായണി അർജുനൻ നിയമ നടപടി സ്വീകരിക്കുകയായിരുന്നു. ഹൈക്കോടതിയിൽ ഹർജി നൽകിയതോടെ കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തു. ഡോക്ടർ വെള്ളായണി അർജുനൻ നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് എൻ നഗരേഷാണ് 1 മാസത്തേക്ക് സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ അടക്കമുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസ് നൽകാനും ഹൈക്കോടതി ഉത്തരവിട്ടു. ഹർജി പിന്നീട് പരിഗണിക്കാൻ മാറ്റി. 1988 February 22 വെള്ളായണി അർജുനൻ സർവീസിൽ നിന്നും വിരമിച്ചത്. വൈജ്ഞാനിക സാഹിത്യരംഗത്തെ നിറസാന്നിധ്യം ഡോക്ടർ വെള്ളായണി അർജുനൻ അടുത്തിടെയാണ് നവതി ആഘോഷിച്ചതും 5 പുസ്തകം പുറത്തിറക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ നവതി ആഘോഷം നടന്നത്. സ്വന്തം പ്രതിഭ കൊണ്ടും പ്രയത്നം കൊണ്ടും ഉയരങ്ങളിലെത്തിയ എഴുത്തുകാരനും അധ്യാപകനും വിദ്യാഭ്യാസ വിചക്ഷണനുമായ വെള്ളായണിയെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. 1933 February 10 പൊന്നുമംഗലം കുരുമി കുന്നത്ത് വീട്ടിൽ പി ശങ്കരപ്പണിക്കരുടെയും പി നാരായണിയുടെയും ഏക മകനായാണ് വെള്ളായണി അർജുനൻ ജനിച്ചത്. 4 ഭാഷാസാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദമുള്ള അദ്ദേഹം ഡോക്ടറേറ്റും 3 ഡിലിറ്റും നേടുകയും ചെയ്തു. ആകാശവാണിയാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. 1975 സ്റ്റേറ്റ് എൻസൈക്ലോപീഡിയയുടെ ഡയറക്ടറായ ശേഷം എൻസൈക്ലോപീഡിയയെ ജനങ്ങളിൽ എത്തിക്കാൻ അദ്ദേഹം വഹിച്ച പങ്ക് ചെറുതല്ല. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ, MG സർവകലാശാല സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ഡയറക്ടർ തുടങ്ങി പല പദവികളും വഹിച്ച അദ്ദേഹം നിരവധി പേർക്ക് ഗവേഷണത്തിന് വഴികാട്ടി കൂടിയായിരുന്നു. സർവവിജ്ഞാനകോശം, വിശ്വവിജ്ഞാനകോശം എന്നിവ തയ്യാറാക്കുന്നതിലും മലയാളം മഹാനിഗണ്ടുവിൻ്റെ നിർമ്മാണത്തിലും പങ്കാളിയായി. 40 പുസ്തകങ്ങൾ രചിച്ചു. ഉദയഗാന്ധി, ഉദ്യാനവിരുന്ന്, ഗവേഷണ മേഖല എന്നീ കൃതികൾ സ്കൂൾ കോളേജ് തലങ്ങളിൽ പാഠപുസ്തകങ്ങൾ ആയി. 20 പുരസ്കാരങ്ങളും നേടി. അതേസമയം ചിന്താ ജെറോമിൻ്റെ ശമ്പള കുടിശ്ശിക വിവാദം അടങ്ങുന്നതിന് മുൻപേ തന്നെ സർക്കാരിനോട് വീണ്ടും പണം ആവശ്യപ്പെട്ട് സംസ്ഥാന യുവജന കമ്മീഷൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ജീവനക്കാരുടെയും അംഗങ്ങളുടെയും ശമ്പളം, ഓണറേറിയം, ആർജിതാവധി, സറണ്ടർ, പ്രൊവിഡന്റ് ഫണ്ട് ലോൺ, യാത്രാബത്ത എന്നിവ നൽകാനാണ് പണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. 26 ലക്ഷം രൂപ ആവശ്യപ്പെട്ടുവെങ്കിലും 18 ലക്ഷമാണ് സർക്കാർ അനുവദിച്ചത്. യുവജന കമ്മീഷന് ശമ്പള വിഹിതമായി ബജറ്റിൽ വകയിരുത്തിയ 76.06 ലക്ഷം പൂർണ്ണമായി ചെലവഴിച്ചുവെന്ന് കമ്മീഷൻ സെക്രട്ടറി സർക്കാരിനെ അറിയിച്ചിരുന്നു. ഇതേ തുടർന്ന് 9 ലക്ഷം കൂടി വീണ്ടും അനുവദിച്ചു. എന്നാൽ ഇതിൽ 8,40,000 രൂപ ഡിസംബർ മാസത്തിലെ ജീവനക്കാരുടെ ശമ്പളത്തിനും ഓണറേറിയത്തിനും ചെലവായതായും ശേഷിക്കുന്ന തുക തികയില്ല എന്നുമാണ് സെക്രട്ടറി സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. ചെലവുകൾക്ക് വേണ്ടി 26 ലക്ഷം കൂടി അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടു. സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നതിനാൽ 18 ലക്ഷം മാത്രമാണ് സർക്കാർ അനുവദിച്ചത്.